CPM ഭരിക്കുന്ന കുന്നംകുളം നഗരസഭയിലേക്ക് CITU മാർച്ച്. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥക്കെതിരെയും തൊഴിലാളികളുടെ ക്ഷേമപൂർണമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജില്ലാ മത്സ്യ വിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുന്നംകുളം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി നഗരസഭാ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. വർഷത്തിൽ 25 ലക്ഷം രൂപ മാർക്കറ്റിൽ നിന്നും വരുമാനമുണ്ടായിട്ടും മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വിഷ്ണുദാസ് കുറ്റപ്പെടുത്തി. അവിടെ നമ്മുടെ ഭരണത്തിന് കീഴിൽ ഇത്തരത്തിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവിടെ ഈ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇത്ര വലിയ ഒരു തുക ലഭ്യമായിട്ടും ആ തുക യഥാവധി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള കെട്ടിടവും മറ്റു സംസ്കരണത്തിനുള്ള ആവശ്യങ്ങൾക്കും ഒന്നും തന്നെ ഉപയോഗിക്കാത്ത വിധത്തിൽ തികഞ്ഞ നിഷ്ക്രിയത്വമാണ് നിർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് CITU കുന്നംകുളം ഏരിയ പ്രസിഡന്റ് MN മുരളി അധ്യക്ഷനായി, യൂണിയൻ ജില്ലാ സെക്രട്ടറി KM അലി, ജില്ലാ പ്രസിഡന്റ് PA ലജിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ KA അസീസ് സ്വാഗതവും ഏരിയ സെക്രട്ടറി MK ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. ധർണയ്ക്ക് ശേഷം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുനിസിപ്പൽ അധികാരികൾക്ക് നിവേദനം നൽകി. വർദ്ധിപ്പിച്ച ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ നൽകുക, മാർക്കറ്റിൽ നിന്നും കൃത്യമായ അളവിലും തൂക്കത്തിലും തൊഴിലാളികൾക്ക് മത്സ്യം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെയും ഭാഗമായാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സിസിടിവി ന്യൂസ്, കുന്നംകുളം.